മലബാറിലെ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കലാപകാരി വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെള്ളപൂശാനുള്ള ആഷിഖ് അബുവിൻ്റെ വാരിയൻകുന്നൻ എന്ന സിനിമ വീണ്ടും വിവാദത്തിലേക്ക് വിവാദങ്ങളിൽ നിന്നും വിവാദത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് വാരിയൻകുന്നൻ എന്ന സിനിമ. നമുക്കറിയാം ആദ്യം വലിയ തോതിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന തലത്തിലേക്ക് ഈ സിനിമ ഇറങ്ങുന്നതിനെതിരെ സാംസ്കാരിക പ്രവർത്തകരുടെയും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും എല്ലാ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ സിനിമയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ ചരിത്രം അനാവരണം ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെ പുതിയ നമ്പറുമായി ആഷിഖ് അബു എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വാരിയൻകുന്നൻ സിനിമയുടെ തിരക്കഥ എഴുതുന്ന റമീസ്, ആ റമീസ് മുഹമ്മദ് കൃത്യമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനാണ്. കൃത്യമായ തീവ്ര ഇസ്ലാമിക നിലപാടുകളുള്ള ഒരു കഥാകാരനാണ് അയാൾ. അയാളുടെ ഒരു തിരക്കഥയിൽ അയാളുടെ ഒരു സൃഷ്ടിയായി വാരിയൻകുന്നൻ വരുമ്പോൾ സ്വാഭാവികമായും ഈ സാമൂഹ്യ സന്തുലന അവസ്ഥയും ഇവിടെയുള്ള മതമൈത്രിയും സാമൂഹ്യ സമത്വവും ഒക്കെ തന്നെ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു വലിയ ഒരു ഇസ്ലാമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിരക്കഥയായി മാറാൻ അത് സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് ഇപ്പോൾ ആഷിഖ് അബുവിനും വന്നു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ഈ ചിത്രവുമായി സഹകരിക്കുന്ന മറ്റു പല സെലിബ്രിറ്റികളും ഒരുപക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും ഇതിലൊരു വ്യക്തത വേണമെന്ന് ആഷിഖ് അബുവിനോട് ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു തരികിട നമ്പറുമായി വീണ്ടും ആഷിഖ് അബു. അതിന് യാതൊരു കുറവുമില്ലാത്ത വ്യക്തിയാണ് തരികിട നമ്പറിന് ആഷിഖ് അബു. ആഷിഖ് അബുവിൻ്റെ പക്കൽ ഏത്തരത്തിലുള്ള നമ്പറുമുണ്ട്, അത് കൃത്യമായ രീതിയിൽ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ആഷിഖ് അബു ഇപ്പോൾ ഒരു ചെറിയ മാനസാന്തരവും കുംഭസാരവുമായി വന്നിട്ടുണ്ട്. സ്വന്തം ഫേസ്ബുക്കിലൂടെയാണ് ഈ കക്ഷി വള്ളം തുഴയുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ റമീസ് മുഹമ്മദ് തൽക്കാലം ഈ സിനിമയിൽ നിന്ന് സ്വയം പിന്മാറിയിരിക്കുന്നു എന്ന്. കൃത്യമായ രീതിയിൽ ഇത്രയുമൊക്കെ എഴുതിയെല്ലാം വെടിപ്പായ രീതിയിൽ വളരെ വൃത്തിയായിട്ട് ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് ശേഷം റമീസ് മുഹമ്മദ് എന്ന വ്യക്തി ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്ന് ആഷിഖ് അബു ആരാൻറെ കാടടച്ച് വെടിവെക്കുകയാണ്, ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി കാടടച്ച് വെടിവെച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിലെ ഏറ്റവും ഒരു ഹൈലൈറ്റായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം മതതീവ്രവാദി ആണ് താനെന്ന് വ്യക്തമാക്കുന്ന പല നവമാധ്യമ പോസ്റ്റുകളും ഇട്ടിട്ടുള്ള ഈ റമീസ് മുഹമ്മദ്, ഇയാൾ കൃത്യമായ രീതിയിൽ ഒരു ഇസ്ലാമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിരക്കഥ തന്നെയാണ് വാരിയൻകുന്നിന് വേണ്ടി എഴുതിയിട്ടുള്ളത്. അന്ന് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളും പേക്കൂത്തുകളും കൃത്യമായ രീതിയിൽ അതിനെ വിശുദ്ധീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധനാക്കാൻ, അയാളെ വിശുദ്ധനാക്കുന്ന തരത്തിലേക്കുള്ള കഥ തിരക്കഥ എഴുതിയ ഈ റമീസ് ഇപ്പോൾ സ്വയം ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ ആഷിഖ് അബു കൃത്യമായ രീതിയിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയും താങ്കളുടെ ഈ പുതിയ നമ്പർ വിശ്വസിക്കില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ചിത്രത്തിൻ്റെ തിരക്കഥ അനേക മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി എന്ന് ആദ്യം അവകാശപ്പെട്ട ആഷിഖ് അബുവിനോട് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ റമീസ് മുഹമ്മദ് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയാൽ തിരക്കഥ നേരെ ഇവർ തിരുത്തുമോ എന്നതാണ്. പക്ഷേ തിരക്കഥയൊന്നും തിരുത്തില്ല, റമീസിൻ്റെ പേര് സ്ക്രീനിൽ വരില്ല. അതാണ് ആഷിഖ് അബു ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിവക്ഷ അതുതന്നെയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ആഷിഖ് അബുവിൻ്റെ ഈ തരികിട നമ്പറിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള റഹീം ഓങ്ങല്ലൂർ, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് കൃത്യമായി പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നെ ഇന്ത്യയിലെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു ഏത് കാലത്തും, അത് ഇപ്പോ എന്നുള്ളതല്ല, എല്ലാ കാലത്തും അതിന്റെ ഉത്ഭവം മുതൽ ഒരു തെളിച്ചത്തിലാണ് അതിന്റെ ഒരു പ്രവർത്തന രീതി എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നിഷ്പക്ഷമായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് നിരീക്ഷിക്കുന്ന ആർക്കും ഇതിൽ പറയാൻ കഴിയില്ല. അവര് അവരുടെ അജണ്ടകള് ഒരു സിനിമ എന്നുള്ള രൂപത്തിലല്ല, ഒരു കാലത്ത് അവര് ഇന്ത്യയില് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് ആ തരത്തിലുള്ള ഒരു സിനി രൂപീകരിക്കുകയും അത്തരത്തിൽ ഒരുപാട് യുവാക്കളെ ആയിരിക്കും കൊണ്ടുവരികയും അതിന്റെ ഒറ്റ ആളുകൾ അവർക്ക് മിസ്ഗൈഡ് ചെയ്യാൻ വഴിതെറ്റിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ വെറുതെ ആഷിഖ് അബുവിനെ പോലുള്ള ആൾക്കൊന്നും മറ്റേ എന്താ പറയാ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അറിയാത്ത ഒരാളോ അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാത്ത ആളോ ഒന്നുമല്ല. ഇവരൊക്കെ കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. 2020 ഇപ്പൊ സമയം, ഈ 2020 ഇപ്പോ 2020 എത്ര പേര് മറ്റേ ഈ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എത്ര ആളുകളെല്ലാം ജീവിച്ചിരിക്കും, രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഏതെല്ലാം തൊഴിൽ മേഖലകൾ ഉണ്ടാവും, ഈ തിയേറ്റർ സംവിധാനങ്ങളെല്ലാം എത്രമാത്രം
ശക്തമായി നിലകൊള്ളും. ഇപ്പൊ മാത്രമല്ല ഇപ്പോഴത്തെ നമ്മൾ ഈ സിനിമ കാണുന്ന ഈ ഒരു രീതി, ഈ ഒരു സംസ്കാരം എല്ലാം എത്രത്തിൽ മാറ്റപ്പെടും, അതെല്ലാം ഏതെല്ലാം അവശേഷിക്കും, എങ്ങനെയെല്ലാം പുതിയ രൂപങ്ങൾ വഴിത്തിരിവായി വരും, അതിന്റെ ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെയായിരിക്കും, ഇതൊന്നും കൃത്യമായിട്ട് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് നിൽക്കുമ്പോൾ വളരെ ബോധപൂർവമായിട്ട് 2021 നടക്കാൻ ചിത്രീകരണം തുടങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമാ വ്യവസായം തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഓൺലൈൻ രംഗങ്ങൾക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്ക് പറയാം. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് ഫെസ്റ്റ് നടത്തി, അതിനുശേഷം അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളർന്നി, ആ ബീഫിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് നേട്ടം സീറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ആ ബീഫെല്ലാം എന്ത് ചീഞ്ഞ് മാറിയ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഒരു സാധനം ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ കൃത്യമായിട്ട് ആ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോ അടുത്ത സാധനം വേണം. അപ്പൊ ഞാനത് എഴുതിയിട്ടുണ്ടാവും, ഈ അബുവിന്റെ ചെറുക്കനെ കൊണ്ട് ചെയ്യിച്ചതാണെന്നല്ലോ. കാരണം ഈ ആശികപ്പൂർ എന്ന നാളെ കൊണ്ട് ആശികപ്പൂർ സിപിഎമ്മിന്റെ എന്താ പറയാ, ഈ ഇത്തരം സൈബർ സംവിധാനങ്ങളുടെ ഒരു പ്രബലനായിട്ടുള്ള ആളാണ്, ഇതിനെല്ലാം ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പൊ അയാളെ വെച്ചുകൊണ്ട് കൃത്യമായിട്ടാണ് ഈ സിപിഎം ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ റമീസ് മുഹമ്മദിന്റെ ഒരു പിന്മാറ്റം എന്ന് ആശിക്കപ്പു പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. മമ്മൂട്ടി നായകനായി ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഉണ്ട എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരുന്ന ഹർഷാദ് മാത്രം ഇനി വാരിയൻകുന്നന്റെ തിരക്കഥാകൃത്ത് എന്ന ലേബലിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ആശിക്കപ്പു പറയുന്നത്. ഇതൊക്കെ ഈ നട്ടാൽ കുരുക്കാത്ത പടുകള്ളമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതൊന്നും കേട്ട് പ്രേക്ഷകർ ആശിക്കപ്പുവിന്റെ ഈ ഒരു പഞ്ചാര വർത്തമാനത്തിൽ വീണുപോകരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. റമീസിന്റെ തീവ്രവാദ നിലപാടുകൾ പുറത്തു വന്നതോടെ ഹർഷദിന്റെ പേര് മാത്രം സ്ക്രീനിൽ കാട്ടി തടിയൂരാനുള്ള ശ്രമമാണ് ആഷിഖ് അബു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യഥാർത്ഥ ചിത്രത്തിന്റെ തിരക്കഥ 70% റമീസ് തയ്യാറാക്കിയതാണ്. അതെല്ലാം വാര്യൻകുന്നനെ വലിയ ഹീറോ പരിവേഷം, വലിയ നായിക, അതിപ്രധാനപ്പെട്ട നായിക പരിവേഷം വാര്യൻകുന്നന് നൽകാൻ വേണ്ടി മാത്രം ആണ് 70% തിരക്കഥയും റമീസ് പൂർത്തിയാക്കിയ ഈ 70% തിരക്കഥയിലും വാര്യൻകുന്നൻ കൃത്യമായി വിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. റമീസിന്റെ പിന്മാറ്റം സംബന്ധിച്ച് ആഷിഖ് അബു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നു. റമീസിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വ്യക്തിപരമായി ഒട്ടും തന്നെ യോജിപ്പില്ല. അദ്ദേഹത്തിന് എന്റെ രാഷ്ട്രീയ നിലപാടുകളോടും വിയോജിപ്പുണ്ടാകാനാണ് സാധ്യത. മറ്റൊരു സംവിധായകനുമായി വാരിയൻകുന്നൻ എന്ന ചിത്രം നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വർഷങ്ങളായി നടന്നുവരുന്നു. റമീസും ആദ്യം മുതൽ തന്നെ ഈ ഉദ്യമത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഇതിനായി റിസർച്ച് ചെയ്ത വ്യക്തിയായിട്ടാണ് റമീസിനെ താൻ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് പറയുന്നത്. എന്തായാലും ഈ റമീസിന്റെ രാഷ്ട്രീയ ബോധത്തെപ്പറ്റി, രാഷ്ട്രീയ നിലപാടുകളെപ്പറ്റി കൃത്യമായി വിശദീകരിക്കാൻ റമീസ് തന്നെ മാധ്യമങ്ങളെ കാണും, അല്ലെങ്കിൽ വിശദീകരണവുമായി രംഗത്ത് വരുമെന്നൊക്കെ തന്നെ ആഷിഖ് അബു പറയുമ്പോഴും ഈ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലും നമ്മൾ ആഷിഖ് അബുവിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ആഷിഖ് അബു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. കാരണം ഹർഷദിന്റെ പേര്, അതായത് ഉണ്ട സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള ഹർഷദിന്റെ പേര് മാത്രം സ്ക്രീനിൽ വരുത്തി റമീസിന്റെ സ്റ്റഫ് എടുത്ത് വാര്യൻകുന്നനെ വിശുദ്ധനാക്കി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് സിനിമയുമായി മുന്നോട്ട് പോകുക തന്നെയാണ് ആഷിഖ് അബു ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ആഷിഖ് അബുവിന്റെ ഈ പഞ്ചാര വർത്തമാനത്തിൽ വീണുപോകരുത്. കൃത്യമായും വാര്യൻകുന്നൻ ചരിത്രത്തോടുള്ള വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് എന്നതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം.